നമസ്കാരം. കരുവന്നൂർ സഹകരണ ബാങ്കിലെ 300 കോടി രൂപയുടെ വെട്ടിപ്പിൽ CPM നേതാക്കളും പ്രതികളുമടക്കം 13 പേർക്കെതിരെ കൂട്ട നടപടിയെടുക്കുമ്പോൾ ചർച്ചയാകുന്നത് പാർട്ടിക്കുള്ളിലെ ഗൂഢാലോചന തന്നെയാണ്. ബാങ്ക് പ്രസിഡന്റ് അടക്കം 4 പാർട്ടി അംഗങ്ങളെ ജില്ലാ കമ്മിറ്റി പുറത്താക്കി. ഇവരെയെല്ലാം ക്രൈംബ്രാഞ്ച് കേസിൽ പ്രതിയാക്കുമോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. 3 പ്രധാന നേതാക്കൾക്കെതിരെയും നടപടി വന്നേക്കുമെന്നാണ് സൂചന. ബേബി ജോൺ, എസി മൊയ്തീൻ, PK ബിജു എന്നിവരാണ് അച്ചടക്ക നടപടിക്ക് സാധ്യതയുള്ളത്. ബേബി ജോൺ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് പരാതി ആദ്യമായി കിട്ടുന്നത്. പിന്നീട് എസി മൊയ്തീനായി സെക്രട്ടറി. വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ പരാതിയിൽ PK ബിജു അന്വേഷണം നടത്തി. എന്നാൽ അന്നൊന്നും സംഭവത്തിന്റെ വ്യാപ്തി സംസ്ഥാന നേതൃത്വം അറിഞ്ഞിട്ടില്ല. ഇതിന് കാരണം ഈ നേതാക്കളുടെ വീഴ്ചയാണെന്നാണ് വിലയിരുത്തൽ. ബാങ്കിലെ പ്രതിസന്ധി പുറത്തെത്തിയ ശേഷം കരുവന്നൂരിൽ CPM അന്വേഷണം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് മുൻ അംഗമടക്കം മറ്റ് 9 പേർക്കെതിരെ നടപടിയെടുക്കാനും തീരുമാനിച്ചത്. 110 കോടി രൂപയുടെ അഴിമതി നടന്നെന്നാണ് വിലയിരുത്തൽ. അതേസമയം പ്രതികളിൽ 4 പേരെ അറസ്റ്റ് ചെയ്തെന്ന വിവരം ക്രൈംബ്രാഞ്ച് ഇന്നലെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഇതും ദുരൂഹമായി തന്നെ തുടരുകയാണ്. അതായത് പ്രതികൾ ആരെയും കേസിൽ പിടികൂടിയിട്ടില്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം മതി അറസ്റ്റിൽ സ്ഥിരീകരണമെന്ന നിലപാട് CPM സ്വീകരിച്ചതായി സൂചനയുണ്ട്. ഇതിനുവേണ്ടിയാണ് അടിയന്തര നടപടി എടുത്തത്. പാർട്ടിക്കാരല്ലാത്തതിനാൽ ഇനി പ്രതികളെ കോടതിയിലെത്തിക്കുമെന്നാണ് സൂചന. തൃശൂർ അയ്യന്തോളിലെ ഫ്ളാറ്റിൽ നിന്ന് ഞായറാഴ്ച ഉച്ചയോടെ 4 പേരെ പോലീസ് പിടികൂടിയെന്നായിരുന്നു വാർത്തകൾ വന്നത്. എന്നാൽ ക്രൈംബ്രാഞ്ച് ഇക്കാര്യം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ബാങ്ക് പ്രസിഡന്റും CPM മാടായിക്കോണം ബ്രാഞ്ച് അംഗവുമായ KK ദിവാകരൻ, അഴിമതിക്കേസിലെ 1 പ്രതിയും കരുവന്നൂർ ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയും ഇപ്പോൾ അംഗവുമായ TR സുനിൽകുമാർ, 2 പ്രതിയും ബാങ്ക് മാനേജരും പൊറത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗവുമായ ബിജു കരീം, 5 പ്രതിയും തൊടുപറമ്പ് ബ്രാഞ്ച് അംഗവുമായ CK ജിൽസ് എന്നിവരെയാണ് പുറത്താക്കിയത്. ജില്ലാ സെക്രട്ടേറിയറ്റ് മുൻ അംഗവും ബാങ്ക് മുൻ പ്രസിഡന്റും മുതിർന്ന നേതാവുമായ CK ചന്ദ്രനെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KR വിജയ, ഉല്ലാസ് കളക്കാട് എന്നിവരെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി KC പ്രേമരാജൻ, കരുവന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS വിശ്വംഭരൻ എന്നിവരെ സ്ഥാനത്ത് നിന്നും നീക്കിയിട്ടുണ്ട്. ഫലത്തിൽ ഇവരെല്ലാം തെറ്റ് ചെയ്തുവെന്ന് CPM സമ്മതിക്കുകയാണ്. ഇവർക്കെതിരെ പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് ഇനി നിർണായകം. ഇരിങ്ങാലക്കുട നഗരസഭാ പ്രതിപക്ഷ നേതാവായ KR വിജയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടയിലെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിലും ഉണ്ടായിരുന്നു. 2 ദിവസമായി ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലെ ചർച്ചകൾക്ക് ശേഷമാണ് നടപടിയെടുത്തത്. ആദ്യ ദിവസം ഏഴ് മണിക്കൂറാണ് ഈ വിഷയം ചർച്ച ചെയ്തത്. 10 വർഷം മുമ്പ് പരാതി ലഭിച്ചിട്ടും ഒരു തവണ പോലും ജില്ലാ കമ്മിറ്റി ഇടപെട്ടിട്ടില്ലെന്ന് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. 2 വർഷം മുമ്പ് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും ഇടപെടലുകൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ഇതാണ് പാർട്ടിയുടെ അച്ചടക്ക നടപടിക്ക് കാരണമായിരിക്കുന്നത്. ഫലത്തിൽ തട്ടി പറഞ്ഞിട്ടും മറച്ചു വെച്ചവരാണ് CPM. ഈ സാഹചര്യത്തിൽ നടപടിയെടുത്തവർക്കെല്ലാം എതിരെ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.